പുൽപ്പള്ളി ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ കടുവയെ ഒന്നര ദിവസം നീണ്ട ശ്രമത്തിനൊടുവിൽ കാട്ടിലേക്ക് തിരികെ ഓടിച്ചു. ബന്ദിപ്പൂർ കടുവ സങ്കേതത്തിലേക്കാണ് തുരത്തി ഓടിച്ചത്. വിവരം വനം വകുപ്പ് ജില്ലാ കളക്ടറെ അറിയിച്ചതോടെ വണ്ടിക്കടവ് പാറക്കടവ് പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ച നിരോധനാജ്ഞ പിൻവലിച്ചു. ഇന്നലെ 10 മണിക്ക് പാറക്കടവിലെ കൃഷിയിടത്തിൽ കടുവയെ കണ്ടതോടെ തുടങ്ങിയതാണ് തിരികെ കാട്ടിലേക്ക് ഓടിക്കാനുള്ള വനപാലകരുടെ ശ്രമം. ആളുകൾ കൂടുന്നത് അപകടം വർദ്ധിപ്പിക്കുമെന്നതിനാൽ രാത്രിയിൽ ജില്ലാ കളക്ടർ 144 പ്രഖ്യാപിച്ചു. പുലർച്ചെ വരെ ശ്രമം തുടർന്നെങ്കിലും കടുവ അനങ്ങിയില്ല. രാവിലെ പരിസരത്തുള്ള കാപ്പിപ്പാടി കോളനിയിലെത്തിയ കടുവ ആടിനെ കൊന്നു. തുടർന്ന് പ്രദേശത്ത് 6 മണിക്കൂറോളം ഭീതി പരത്തിയ ശേഷമാണ് പുഴ കടന്ന് കാട്ടിലേക്ക് പോയത്. വെറ്റിനറി ടീം ഉണ്ടായിരുന്നു, കൂടാതെ നമ്മുടെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, പിന്നെ ഡ്രോൺ സംവിധാനം ആയിട്ട് നമ്മൾ ഡ്രോൺ വെച്ചിട്ട് നമ്മളിതിൻ്റെ മൂവ്മെൻറ്റ് അറിയാൻ വേണ്ടിയിട്ട്. കാട്ടിലെത്തിയതോടെ കടുവയുടെ അക്രമം ഇനിയുണ്ടാകില്ലെന്ന് വനം വകുപ്പ് ജില്ലാ കളക്ടറെ അറിയിച്ചു. ഇതോടെ പാണ്ടിക്കടവ് പാറക്കടവ് പ്രദേശങ്ങളിൽ പ്രഖ്യാപിച്ച 144 പിൻവലിച്ചു. കാട്ടിൽ ഇരപിടിക്കാൻ ശേഷിയില്ലാത്ത കടുവയായതിനാൽ ഇനിയും തിരികെ വരുമെന്നാണ് നാട്ടുകാരുടെ ഭീതി. ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിലേക്ക് ഇനിയും ഈ കടുവ വന്നിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങൾ ഈ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുന്നത്. 100-ലധികം ഉദ്യോഗസ്ഥരുടെ ഒന്നര ദിവസത്തെ ശ്രമത്തിനൊടുവിലാണ് കടുവയെ കന്നാരമ്പുഴ കടത്തി കാട്ടിലേക്ക് വിടാനായത്. തിരികെ വരാതിരിക്കാൻ ശക്തമായ നിരീക്ഷണമാകും വരും ദിവസങ്ങളിൽ ഈ പ്രദേശത്തുണ്ടാവുക. വയനാട്ടിൽ നിന്നും ജെയ്സൺ മണിയങ്ങാട്, ഏഷ്യാനെറ്റ് ന്യൂസ്.